ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ് സൈ. അങ്ങനെ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ എൻ എച്ചിൻ്റെ വിശേഷങ്ങളുമായി. അപ്പോൾ ഉള്ളത് കുമ്പള എന്ന സ്ഥലത്താണ്, കാസർഗോഡ്. അപ്പോൾ അവിടെ കാണുന്നത് കുമ്പള ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ അടുത്ത് തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താ ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇതൊരു ട്രയൽ റണ്ണായിരുന്നു. ഇത് ലക്കിലി നമുക്ക് കുറച്ച് ഉയരത്തിൽ കിട്ടി. ഉയരത്തിൽ കിട്ടിയതിന് ശേഷം കൺട്രോൾ പോയി. അപ്പോൾ കൺട്രോൾ പോയതിന് ശേഷം ഇതിൻ്റെ സാധനമൊന്നും കാണുന്നില്ല ഈ ഡ്രോണിൻ്റെ. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ കൺവെർട്ടിൽ നിന്ന് മറച്ച് പിടിക്കാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അങ്ങനെയാണ് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എൻ എച്ചിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ ഈയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും നടക്കുന്ന ഈയൊരു മാറ്റങ്ങളെന്ന് പറഞ്ഞത് മെയിൻ റോഡ് മാറ്റി സർവീസ് റോഡിലേക്ക് കൂടി മാറ്റുന്ന കാര്യങ്ങളാണ്, അതായത് ഗതാഗതം. അപ്പോൾ എന്നാൽ മാത്രമേ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നേറാൻ പറ്റൂ. അപ്പോൾ ഈയൊരു സ്ഥലത്ത് നമുക്ക് കൺട്രോൾ പോയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ നേരത്തെ പറഞ്ഞവരും കണ്ടില്ല. അപ്പോൾ അതോടൊപ്പം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഈയൊരു കുമ്പള എന്ന സ്ഥലത്തുള്ള നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, ഒരു സിറ്റി. അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനെല്ലാം പറ്റും. പക്ഷെ അതിൻ്റെ കാഴ്ച, അത് എവിടെയുള്ളതല്ല, ഡ്രോൺ എവിടെയുള്ളതല്ലെന്നില്ല ഒരു ഡൗട്ടാണ് ഉള്ളത്. എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കുറേയൊക്കെ വീഡിയോ നമുക്ക് കിട്ടി ഇവിടുന്ന്, അതുകൊണ്ട് സന്തോഷം. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു ലൊക്കേഷനിലെ, അതായത് കുമ്പളക്കടുത്തുള്ള ഒരു ജലാശയങ്ങളും പിന്നെ ടൗണും റോഡും പിന്നെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ, പിന്നെ അതിൻ്റെ ഒരു ഗ്രാമീണ ഭംഗിയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കുമ്പളയിലുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു എൻ എച്ച് ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഒന്ന് താഴത്തേക്ക് പോയി പിന്നെ നേരെ അങ്ങനെ പോകുന്നൊരു കാഴ്ച. ഫുള്ളായിട്ട് എടുക്കണം എന്നാണ് പ്രതീക്ഷ. ഇത് ലക്കിൽ കിട്ടിയത് കൊണ്ട് പിന്നെ അതിൻ്റെ കൺട്രോള് എനിക്ക് കറക്റ്റായിട്ട് വരാതെ കൊണ്ടും ഈയൊരു വ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ ഒരു വ്യൂ കിട്ടുമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എൻ എച്ചിൻ്റെ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞത് ചെറുതായിട്ടുള്ളൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സർക്കിൾ, ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ കുറേയേറെ മാറി വരുന്നുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. പുതിയ റോഡിലേക്കുള്ള ഒരു വികസനം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് രണ്ട് നാല് പിയർ ഉണ്ട്. പിയറിൽ എന്താണ് ബീംസൊക്കെ വെക്കാനുണ്ട്. ബീംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് ആകും. അതാണ് ഇവിടെ. അപ്പോൾ ടൗണിലെ കണക്ഷൻ ഇവിടെയാണ് കേട്ടോ, ബസ് സ്റ്റാൻഡിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലെ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ ലൊക്കേഷനിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാം. നമ്മുടെ ചാനൽ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ലൊക്കേഷനിലുള്ള എൻ എച്ചിൻ്റെ ഡെവലപ്മെൻറ്റുകളൊക്കെ നന്നായി പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഈ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയ ദൂരമൊന്നുമില്ല. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ് ബസ്സിൽ കയറിയിട്ട്. അപ്പോൾ അവിടെയുള്ള നല്ലൊരു വ്യൂസ് നമുക്കൊന്ന് കാണാം. കുറച്ച് കാറ്റൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏകദേശം പൂർത്തിയായ റോഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കാസർഗോഡ് കുമ്പള വഴി ഉള്ള ഈ ഒരു റൂട്ടിൽ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം പൂർത്തിയായി. പിന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു പണികളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് കാണുന്ന ഇത്, സൈഡും സെൻറ്ററും ഡിവൈഡേഴ്സും. സൈഡ് റെഡി ആയിട്ടുണ്ട്, സെൻറ്റർ ഡിവൈഡേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതൊക്കെയുള്ളൂ ഈ ഒരു ഏരിയയിലെ പണി. പിന്നെ ലൈറ്റ് പോള് ഉണ്ടാവും. അതോടൊപ്പം ലൈറ്റ് പോളിനുള്ള ഒരു ഗ്യാപ്പാണ് ആ വിട്ട് കാണിക്കുന്നത്, കണ്ടില്ലേ. അതോടൊപ്പം ലൈനിങ്ങും, അതായത് 3 ലൈൻസിലെ സെപ്പറേറ്റ് സംഭവങ്ങളൊക്കെയുള്ള ഒരു റോഡാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അപ്പോൾ അതായിരിക്കും അടുത്തത്, ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്തത് ഉണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ നല്ല മനോഹരമായ ഒരു വ്യൂസാണ് ഈ ഒരു റോഡിനെ പറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂസും കൂടിയാണ്, അതായത് ഉപ്പളക്കടുത്തുള്ള കുമ്പളക്കടുത്തുള്ള കാസർഗോഡ് റോഡിലുള്ള ഈ ഒരു കാഴ്ചകൾ.
അപ്പോൾ സുഹൃത്തുക്കളെ എൻജോയ് ചെയ്യുക കംപ്ലീറ്റ് വീഡിയോസും, പിന്നെ നമ്മൾ റോഡിനെ പറ്റി അറിയുക എന്തൊക്കെയാണ്. നമ്മൾ പരിചയമില്ലാത്ത റോഡാണ് കേരളത്തിൽ. അപ്പോൾ പുതിയ പുതിയ റോഡിൻ്റെ പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം വികസനങ്ങളും പിന്നെ അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്നതും എത്രത്തോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയുള്ളതെന്നുള്ളത് നമുക്ക് ഈ ഒരു ചാനലിൽ കൂടി കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തുള്ള വികസന പ്രവർത്തനങ്ങൾ. പിന്നെ അതോടൊപ്പം നല്ല ഗ്രാമീണ ഭംഗി നമുക്ക് ഇതോടൊപ്പം കാണാൻ കഴിയും. ഏകദേശം കുറേ ഒരു 3-4 കിലോമീറ്ററോളം തന്നെ ഈ ഒരു റോഡ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒരു ടൗൺ, അടുത്ത ടൗൺ വരെ ഏകദേശം ടൗൺ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുക. ടൗണ് അവിടെ കട്ടാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേയേറെ വർക്കുകളുണ്ടാവും. അതോടൊപ്പം അണ്ടർപാസും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ടൗണ് അങ്ങ് ഒഴിച്ചു. അതായത് നേരത്തെ കണ്ട പോലെ നമ്മുടെ കുമ്പള ആ ഒരു ഭാഗത്ത് ഒഴിച്ചിട്ട പോലെ ഈ ഒരു കുമ്പള കഴിഞ്ഞ പാട് അടുത്ത സ്റ്റോപ്പാണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ അവിടെയാണ് നമ്മളീ കാണുന്ന കുറേയേറെ ഫിനിഷായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. നമ്മൾ ഈ ഒരു വ്യൂസ് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് ഒന്ന് പറത്തി നോക്കുമ്പോൾ കാണുന്നത് കാഴ്ചയാണിത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനങ്ങനെ ഹൈറ്റിലേക്ക് കൂടി പറത്താറില്ലായിരുന്നു. കാരണം അതങ്ങനെയാണ് ഒരു മിനിമം കൺട്രോളിലൊക്കെ പറത്താറുള്ളൂ. അപ്പോൾ അങ്ങനെ പറത്തുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഹൈറ്റ് കൂടുന്ന ഒരു കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോസ് കിട്ടി, അത് ഞാൻ നമ്മളിങ്ങനെ കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വ്യൂസ് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ റോഡിലുള്ളത്, റോഡിൻ്റെ വ്യൂസ്. അതൊക്കെയുള്ളൂ ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനായ കാസർഗോഡിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ കാസർഗോഡിലെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരം ഈ ഒരു സമയത്ത് കാസർഗോഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് സിംഗിൾ പിയറിൽ 6 ലൈൻ ഓവർ ബ്രിഡ്ജ് വരുന്ന അഥവാ ഫ്ലൈ ഓവർ വരുന്ന ഒരു കൺസ്ട്രക്ഷൻ്റെ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് സ്പാൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ എന്താണ് പിയറിംഗ് പില്ലറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പില്ലർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ തൂണുകളൊക്കെ ഫിറ്റാക്കി അതിൻ്റെ മുകളിൽ സി ചാനലൊക്കെ വെക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ. പക്ഷേ ഫസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് റീബാറൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് പണി വർക്കുണ്ട് ഇതിന് കോൺക്രീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഈ ഒരു ലെവലായിരിക്കും കോൺക്രീറ്റ് ചെയ്യുക, അതിനുശേഷമായിരിക്കും മറ്റുള്ള സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇവൻ്റെ സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇത് അവിടെ നിലനിൽക്കും. കാരണം അത്രയും ഹെവി കോൺക്രീറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണിത്. അതോടൊപ്പം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു നല്ല കെയർ വേണ്ട ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ്. ഇതിൻ്റെ പേര് കാസ്റ്റ് സൈറ്റ് ആണ്. അതായത് സൈറ്റിൽ തന്നെ കാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, കോൺക്രീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് 2 സ്പാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെയും അതേപോലെയുള്ള പുതിയ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്ന് അതിൻ്റെ സപ്പോർട്ടിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഓരോ പിയറും നന്നായി എന്താണ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ലോഡൊക്കെ ട്രാൻസ്ഫർ ആക്കുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈയൊരു സ്ട്രെച്ചിൽ അതായത് ഈ ഒരു കംപ്ലീറ്റ് ഫ്ലൈ ഓവറിൽ ഇതേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതിയാണ് നടത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അറ്റ് എ ടൈമിനായിരിക്കും കോൺക്രീറ്റ് എന്ന് ആണ് വിശ്വസിച്ച് പോയിരുന്നത് ഇവിടെ. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ കൂടാതെ തന്നെ ഇതിൻ്റെ അണ്ടർപാസിലുള്ള റോഡൊക്കെ റെഡിയായി വരുന്നത്. അതാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു റോഡും പിന്നെ ടാർ ചെയ്ത റോഡ്. അപ്പോൾ ഇവിടെ ഇതിലേ കൂടി ആയിരിക്കും അടുത്ത എന്താണ് ഈ ഒരു പാത പോകുന്നത്, അതായത് ഗതാഗതം പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സിംഗിൾ പിയർ 6 ലൈൻ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് സമയമെടുക്കും ഇത് ഫിനിഷാകാൻ. എന്തായാലും കാരണം ഒരു സ്പാൻ തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ ഏകദേശം
രണ്ട് മൂന്ന് മാസം ഒടുക്കും. അപ്പോൾ അതോടൊപ്പം മറ്റുള്ള സ്പെനൊക്കെ എന്താണ് പ്ലാസ്റ്റ് പിന്നെ സംഭവങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട്. അതായത് ഷട്ടറിങ് കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കാണുന്നത്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ അതായത് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ ചെങ്കള ഭാഗത്തേക്കുള്ള വീഡിയോസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതിനെ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസിനായി വീഡിയോസുമായി വരുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അറിയുക നമ്മുടെ നാടിൻ്റെ കൺസ്റ്റന്റ് രീതികളൊക്കെ, അതിൻ്റെ ടെക്നിക്കുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും. താങ്ക് യു ഫോർ വാച്ചിങ് കൈറ്റ്സ് ഐ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഓൾ വ്യൂവേഴ്സ്.